ശങ്കപ്പിള്ളയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്തു. ചവറയിലെ കുമ്പളം സ്മാരക ഗവേഷണ കേന്ദ്രത്തിലാണ് പ്രതിമ സ്ഥാപിച്ചത്. ഡോക്ടർ ശശി തരൂർ എംപി പ്രതിമ അനാച്ഛാദനം ചെയ്തു. സ്വാതന്ത്ര്യ സമര സേനാനിയും KPCC മുൻ പ്രസിഡന്റുമായിരുന്ന കുമ്പളത്ത് ശങ്കപ്പിള്ളയുടെ വെങ്കല പ്രതിമ അനാച്ഛാദനം ചെയ്തു. ഡോക്ടർ ശശി തരൂർ എംപി അനാച്ഛാദനം നിർവഹിച്ചു. പല നദികൾ, ചിലത് നേരെ, ചിലത് വളഞ്ഞിട്ട്, ചില മലയിന്ന്, ചില വാലിന്ന്, എല്ലാവരും കൂടി അവസാനം ഈ നദികളെല്ലാം ഒരേ സമുദ്രത്തിൽ എത്തുന്ന പോലെയാണ്. എല്ലാ മതത്തിൻ്റെയും പ്രാർത്ഥന അവസാനത്തിൽ ഒരേ ദൈവത്തിൽ, ഒരേ ബ്രഹ്മണത്തിൽ എത്തുന്നത്. ആ വിശ്വാസം ചെട്ടാമ്പി സ്വാമികൾ പഠിപ്പിക്കുമ്പോൾ നമ്മുടെ ശങ്കുപിള്ള അത് കേട്ട് ഇഷ്ടപ്പെട്ടു. അതിൻ്റൊപ്പം മഹാത്മാഗാന്ധി പറയുന്ന മുമ്പന്നെ ചെട്ടാമ്പി സ്വാമികൾ അഹിംസയുടെ അർത്ഥം എന്താണ്, ഹിന്ദു മതത്തിൽ അഹിംസയുടെ പ്രാധാന്യം എന്ന് പഠിപ്പിച്ചത് ചെട്ടാമ്പി സ്വാമികളായിരുന്നു. ചെട്ടാമ്പി സ്വാമികളുടെ ഓരോരോ കാര്യങ്ങൾ മനസ്സിലാക്കിയ ശേഷം ശ്രീ ശങ്കുപിള്ള തന്നെ ഒരു സ്ട്രിക്ട് വെജിറ്റേറിയനായി. അദ്ദേഹം മാംസവും ഇറച്ചിയും മീനൊന്നും കഴിക്കൽ നിർത്തി. പക്ഷെ അദ്ദേഹത്തിന് ഒരു മന്ത്രിസ്ഥാനമോ അസംബ്ലി സ്ഥാനമോ ഒന്നും വലിയൊരു ആഗ്രഹമായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ആ മനസ്സിൻ്റെ ആ സ്വാതന്ത്ര്യത എപ്പോഴും അദ്ദേഹം എടുത്തു വയ്ക്കാൻ ആഗ്രഹിച്ച ഒരു വ്യക്തി. എല്ലാ കാര്യത്തിലും സ്വയം ചിന്തിച്ച്, എല്ലാ കാര്യത്തിലും സാമൂഹ്യത്തിൻ്റെ ഗുണത്തിന് വേണ്ടി പ്രവർത്തിച്ചൊരു വ്യക്തി. അദ്ദേഹത്തിൻ്റെ സ്വന്തം സ്ഥാനങ്ങളോ ടൈറ്റിൽസോ അത് അംഗീകാരമോ ഒന്നും ആവശ്യമുണ്ടായിരുന്നില്ല. അപ്പോൾ അദ്ദേഹം ഈ കാഞ്ഞായി കുഞ്ഞുരാമനെ പോലെ ഒരു ഇത്ര പ്രസിദ്ധപ്പെട്ട ശില്പി അദ്ദേഹത്തിൻ്റെ പ്രതിമ ഒരു ദിവസം ഉണ്ടാക്കുന്ന അദ്ദേഹം ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. ചവറ KMML സമീപമുള്ള കുമ്പള സ്മാരക ഗവേഷണ കേന്ദ്രത്തിലാണ് പ്രതിമ സ്ഥാപിച്ചത്. NK പ്രേമചന്ദ്രൻ MP മുഖ്യപ്രഭാഷണം നടത്തി. കുമ്പളം ഫൗണ്ടേഷൻ ഡയറക്ടർ പ്രൊഫസർ സി ശശിധരക്കുറുപ്പ് സ്വാഗതം പറഞ്ഞു. MLA മാരായ ഡോക്ടർ സുജിത് വിജയൻപിള്ള, കോവൂർ കുഞ്ഞുമോൻ, CR മഹേഷ്, കുമ്പളം ഫൗണ്ടേഷൻ ജോയിന്റ് ഡയറക്ടർ അഡ്വക്കേറ്റ് ഗോപി എസ് കൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. കാനായി കുഞ്ഞിരാമൻ നിർമ്മിച്ച അർദ്ധകായ വെങ്കല പ്രതിമയ്ക്ക് ഏകദേശം 2 ടൺ ഭാരമുണ്ട്. 10.75 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പ്രതിമ നിർമ്മിച്ചത്. രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ ചവറ.